സലാമുണ്ട് ട്ടോ പ്രിയപ്പെട്ടവരെ, സലാമുണ്ട്. വാർത്ത പറയാൻ വേണ്ടി വന്നാണെന്ന് പറയാൻ പറ്റൂലോ. സങ്കടകരമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. ആ കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടൊരു കേസ് നടക്കണ്ടല്ല, നമ്മുടെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ഡ്രൈവറായ യദുവും തമ്മിലൊരു കേസുണ്ടായില്ല. ആ കേസ് എവിടെ എത്തിയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ മേയറും മേയറുടെ കെട്ടിയവനായ ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവക്ക് വിചാരത്തേക്കിനടുത്താണ് ഇപ്പോൾ ആ കേസ് ഓടിപ്പോണത്. തൃശ്ശൂരിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് തിരുവനന്തപുരത്തേക്ക് ഓടിച്ചുകൊണ്ട് വന്ന് യദു ഓടിച്ചേക്കാളും വലിയ രീതിയിലാണ് ഇവരിപ്പോൾ ഈ കേസ് വഴിതിരിച്ച് വഴിതിരിച്ച് ഓടിച്ചുകൊണ്ട് പോണത്. അതിന് ചുക്കാൻ പിടിക്കുന്ന ഡ്രൈവർ, ഈ ഡ്രൈവർ സീറ്റിലിരുന്നിട്ട് സ്റ്റിയറിംഗ് പിടിക്കുന്ന നമ്മുടെ ഈ കേരള പോലീസ്, ഈ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഈ പോലീസാണ് ഈ സച്ചിൻ ദേവും മേയറും ഒക്കെ ഉദ്ദേശിക്കുന്ന രീതിയിലൂടെ വളഞ്ഞു തിരിഞ്ഞ ബൈക്കിടെ ഈ കേസ് ആവുന്ന വണ്ടി അങ്ങോട്ട് ഓടിച്ചിട്ട് പോകുന്നത്. ഈ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ വണ്ടി ഓടിച്ചിട്ട് വരാൻ ഇതിന് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതതിനേക്കാൾ വലിയ വിളവ് പഠിപ്പിച്ച ഓട്ടത്തിലാണ് ഇപ്പോൾ ഈ വണ്ടി ഓടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് വണ്ടി? ഈ യദുവിൻ്റെ കേസ്. യദുവിൻ്റെ പേരിൽ ഒരു കുറ്റമില്ല, ഒരു കുഴപ്പമില്ല എന്ന് കെ എസ് ആർ ടി സിയുടെ അന്വേഷണ കമ്മീഷൻ വരെ അവിടെ മൊഴി കൊടുത്ത്, അവർ റിപ്പോർട്ട് കൊടുത്ത്, എന്നിട്ടും യദുവിനെ തിരിച്ചെടുത്തില്ല. താൽക്കാലിക ജീവനക്കാരനാണ്, 610 രൂപയായിട്ടാണ് കിട്ടുന്നത്. 610 രൂപ 710 രൂപയായിട്ടാണ് കിട്ടുന്നത്. എത്രയെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റിയിട്ടില്ല. എത്ര ആയിക്കോട്ടെ, ആ കാശ് കൊണ്ട് കുടുംബം പോറ്റണ ഒരാളാണ്, വേറെ ഒരു വരുമാനവുമില്ല. അച്ഛനെ ഏതാണ്ട് പെട്ടിക്കട, അങ്ങനെ ഏതാണ്ട് ഒരു പരിപാടി ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം കഴിഞ്ഞു പോണത്. ഒരു മാസത്തിൽ കൂടുതൽ അയാളിപ്പോൾ പുറത്തിറങ്ങിയിരിക്കണത്. ഈ കെ എസ് ആർ ടി സിയുടെ മന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ, ഗണേഷ് കുമാർ ഇന്ത്യനോഷ്യയിലും സിംഗപ്പൂരിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഈ ഇതുവിൻ്റെ കാര്യം പത്രപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കേസല്ല, കേസിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ, അത് അതിൻ്റെ ബൈക്കിൽ നടക്കട്ടെ, അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടുമ്പോൾ ഇതുവിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാമെന്ന്. വളരെ ഫ്രീ ആയിട്ട്, ഫ്രീ മൈൻഡഡ് ആയിട്ട് പറഞ്ഞു. അത് ഫ്രീ മൈൻഡഡ് ആയിട്ട് പറഞ്ഞതിൻ്റെ കാര്യം, പുള്ളി സിംഗപ്പൂരിലൊക്കെ പോയി അടിച്ചുപൊളിച്ച് ഫ്രീ മൈൻഡഡ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ സാധാരണക്കാരൻ എങ്ങനെ കഴിയണം? ഒരു ദിവസം 610 രൂപ 700 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കഴിയണമെന്ന് മന്ത്രിക്ക് അറിയാമോ? എന്നിട്ട് മന്ത്രി നീതിമാന്റെ കുപ്പായ വിട്ടിട്ടാണ് നടക്കുന്നത്. ഈ കേസിൽ മന്ത്രി ഒരു തീരുമാനം എടുത്തിട്ടില്ല. മന്ത്രി വലിയ ആളാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി മന്ത്രി വേറെ ഒരുപാട് പ്രസ്താവനയും കാര്യങ്ങളൊക്കെ നടത്തും. പക്ഷേ യഥാർത്ഥമായിട്ടൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ മന്ത്രി കണ്ണടച്ച് കളഞ്ഞു. അതാണ് ഇതിൽ നടന്നേക്കേണ്ട കാര്യം. അപ്പോൾ കേസിൻ്റെ ബൈക്ക് പോട്ടെ എന്ന് പറഞ്ഞാൽ മന്ത്രിയുടെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. പണ്ട് അച്യുതാനന്ദൻ്റെ കാലത്ത് ഈ മന്ത്രിയുടെ അച്ഛനായ വേറൊരു മന്ത്രിയായിരുന്നില്ല, മന്ത്രിയുടെ അച്ഛൻ ബാലകൃഷ്ണപിള്ള, ഈ ബാലകൃഷ്ണപിള്ളേനെ ഇടമലയാർ കേസിൽ പിടിച്ച് ജയിലിലിട്ടല്ല, അന്ന് ആര് ഇടതുപക്ഷമാണ് പിടിച്ച് ജയിലിലിട്ടത്. ഇന്നിപ്പോൾ ഈ മന്ത്രി ആരുടെ തോളിൽ കൈയിട്ടുണ്ടിരുന്ന അവിടെ ഇന്ന് ഭരിക്കുന്നത്? ഇടതുപക്ഷത്തിൻ്റെ കൂടെയല്ലേ. അപ്പം മന്ത്രിക്ക് ഒരാൾ ജയിലിൽ പോകണമെന്നും കേസുണ്ടാവണമെന്നൊക്കെ മന്ത്രിക്ക് അറിയാമല്ലോ. കെ ബി ഗണേഷ് കുമാറിന് അതിൻ്റെ വിവരം, അതിൻ്റെ വിഷമം എന്താണെന്നുള്ളത് അനുഭവിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഇപ്പം അതുപോലെയാണ് ഈ കെ ബി ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസഭ ഈ യദുവിനെതിരെ ഇപ്പം തിരിഞ്ഞേക്കണത്. സി പി എമ്മിൻ്റെ എം എൽ എ സച്ചിൻ ദേവ്, ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവിൻ്റെ പെണ്ണുമ്പിള്ളയായിട്ടുള്ള ഈ മേയർ ആര്യ രാജേന്ദ്രൻ, തിരുവനന്തപുരം മേയർ, ഈ മേയറും ഈ സച്ചിൻ ദേവ് എം എൽ എയും കൂടി ഒരു പാവപ്പെട്ട ഡ്രൈവറെ പെടാപ്പാട് വഴിയിരിക്കുകയാണ്, കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 രൂപയുടെ പണിക്ക് പോകാൻ പറ്റില്ല. വേറെ എവിടെയെങ്കിലും പോയി പണിക്ക് കയറി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ഈ താൽക്കാലിക പണിയും പോകും. എന്നിവര് പിരിച്ചുവിട്ടെന്ന് പറയണ്ട, അതോട്ട് പറയണമില്ല, തിരിച്ചെടുക്കേണ്ട അതുമില്ല. അപ്പോൾ കുത്തയില്ല കുന്തം കൊടുക്കില്ല എന്ന് പറയുന്ന പോലെയാണ് ഇവർ. പാമ്പും ചാവൂല, കോലും അടിക്കൂല, ഒരു കാര്യം ഒട്ട് ചെയ്യൂല. എന്നിട്ട് ഇവർ നീതിമാന്റെ കുപ്പായ വിട്ടാണ് ഈ മുഖ്യമന്ത്രി, ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഈ ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ നടക്കുന്നത്. ഇനി അതൊക്കെ പോട്ടെ, കോടതി പറഞ്ഞില്ല, കോടതി പറഞ്ഞില്ല മേയർക്കെതിരെയും സച്ചിൻ ദേവ് എം എൽ എക്കെതിരെയും കേസെടുക്കണമെന്ന് കോടതി പറഞ്ഞിട്ട് ഈ പോലീസുകാർ എന്ത് ചെയ്ത്? കോടതിയുടെ ഉത്തരവ് ആ ബാറോളെ ചുരുട്ടിക്കൂട്ടി കാട്ടിക്കളഞ്ഞിട്ട് പോലീസ് അവിടെ കയ്യും കെട്ടിയിരുന്നു. എന്തെങ്കിലും ചെയ്ത പോലീസ്? അത് അന്വേഷിക്കാൻ വേണ്ടി ഏത് ഇന്നലെയും ചെന്നിട്ടായിരുന്നു പോലീസ് സ്റ്റേഷനിൽ, സാറേ എൻ്റെ കേസ് എന്തായി, വല്ലതുമായി എനിക്ക് ജോലിയിൽ തിരിച്ചു കയറാൻ പറ്റും, വല്ല നടപടി ഇവിടെ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ അന്വേഷിക്കാൻ നീ ആരാ? അതൊക്കെ അന്വേഷിക്കാൻ നീ ആരാ? ഞങ്ങളുടെ ജോലിയിൽ നീ എന്താണ് തലയെടുത്തുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും, ഞങ്ങൾ കേസ് അന്വേഷിക്കും, ചിലപ്പോൾ കേസ് അന്വേഷിക്കൂല, ചിലപ്പോൾ നടപടി എടുക്കില്ല. നീ ആരതൊക്കെ അന്വേഷിക്കും? ഞങ്ങളെ പണി പഠിപ്പിക്കാൻ വരാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുമാതിരി ബെർട്ടിലൊക്കെ. അല്ല, ബെർട്ടലിൻ്റെ ആളുകളുള്ള പേര് മേയറിനും സച്ചിൻ ദേവനും എതിരെയുള്ള ഒരു കേസിൽ ഇവർ ഒരു നടപടി എടുത്തിട്ടില്ല, ഒരു മിരട്ടലുമില്ല, മുരട്ടലുമില്ല, ഒന്നുമില്ല. ഏത് റോട്ടിൽ വെള്ളം കുടിച്ചിട്ടുണ്ടെന്നപ്പോൾ നാരങ്ങ വെള്ളം കുടിച്ചിട്ടുണ്ടെന്നപ്പോൾ വെള്ളം കുടിക്കാൻ സമ്മതിക്കാണ്ട് ആ ഗ്ലാസ് ചില്ല ഗ്ലാസ് മേടിച്ച് ആ കടയിൽ വെച്ചിട്ട് അപ്പം തന്നെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയി ചോദ്യം ചെയ്യാനൊന്നും പറഞ്ഞുണ്ട്. ഞാൻ എൻ്റെ വണ്ടിയിൽ വന്നോളാം, എനിക്ക് ഒട്ടച്ചാടാക്ക് സ്കൂട്ടർ ഉണ്ട്, അതിന് വന്നോളാം എന്നിട്ട് സമ്മതിക്കൂല, ഈ ആ വണ്ടി നീ എവിടെ എടുത്തു നോക്കി, ഈ വണ്ടിയിൽ വന്നായെന്നും പറഞ്ഞ് ആ വണ്ടി തന്നെ അവിടെ കയറ്റിക്കൊണ്ട് പോയി. അത്ര കർശന ബുദ്ധിയുള്ള പോലീസുകാർ യദു അവിടെ ചെന്ന് ചോദിച്ച്, ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞില്ല എൻ്റെ പേരിൽ ഉണ്ടായ കേസിൽ, ഇപ്പോൾ കോടതി പറഞ്ഞില്ല അവരോട് കേസെടുക്കണം, നടപടി വല്ലതുമായ എനിക്ക് ജോലിക്ക് കയറണം, വീട്ടിൽ കുഞ്ഞുട്ടി പരാധീനങ്ങളൊക്കെ ഉണ്ട്, ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല, വരുമാനമില്ല, സാറേ എന്തായ കേസെന്ന് ചോദിച്ചു, നീ നിന്റെ പാട് നോക്കി പോടാൻ പോലെ എന്നാണ് പറഞ്ഞത്. കൂടുതൽ വർത്തമാനം പറഞ്ഞെങ്കിൽ യദുവിനെ അവർ തല്ലിയനെ,
ഒരു നിവൃത്തിയിലെ പാവപ്പെട്ടവന് ഇവിടെ ആര് നീതി കൊടുക്കും? ആര് നീതി കൊടുക്കും? ഇതൊക്കെ പോരാഞ്ഞിട്ട് യദുവിൻ്റെ പെണ്ണും പിള്ള യദുവായിട്ട് തല്ലിപ്പിരിഞ്ഞ് ബൈക്കിട്ട് പോയതാണ്, ഏതാണ്ട് വിവാഹബന്ധം വേർപെടുത്തി അവർ എറണാകുളത്തെ കണ്ട് പോയി താമസിച്ചാണ്. ഈ കേസും കൂട്ടീശ്വരവും കുന്തം വന്നപ്പോൾ ആ പെണ്ണും പിള്ളേനെ പിടിച്ച് തിരുവനന്തപുരത്ത് ഉണ്ടെന്ന് യദുവിനെ അതിന് തിരിക്കാൻ വേണ്ടി നോക്കിയവരാണ് ഇവര്. ഈ മന്ത്രിസഭയുടെ കീഴിലുള്ള ആളുകൾ, അതായത് ഈ സച്ചിൻ ദേവ് എം എൽ എ മേയറൊക്കെ കൂടിയിട്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കേസും കുന്തവും കുട്ടീശ്വരമൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് പിണറായി വിജയൻ്റെ മോക്കെതിരെ ഈ കേസും കുന്തവും കുട്ടീശ്വരമൊക്കെ വന്നല്ല ഇല്ല, ഇപ്പോഴും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലേ? ഏത് കേസിൽ ഈ സി എം ആർ കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപ മേടിച്ചെന്ന് പറഞ്ഞാൽ കേസിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഐ ടിയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇങ്ങനെ കേസും കുന്തവും കുട്ടീശ്വരമൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർക്കെതിരെ നേരത്തെ തല്ലിപ്പിരിഞ്ഞ് ബൈക്കിട്ട് പിരിഞ്ഞ പെണ്ണുമ്പിള്ളേനൊക്കെ വിളിച്ചുകൊണ്ട് വരുമെന്നുണ്ടെങ്കിൽ, കല്യാണം ഉടക്കിപ്പോയ ആളെ വിളിച്ചുകൊണ്ട് വരുമെന്നുണ്ടെങ്കിൽ ഈ ഭീണാ വിജയൻ്റെ നേരത്തെ ഒരു കല്യാണം ഉണ്ടായിരുന്നില്ല സുനി? ഇപ്പം ഈ മുഖ്യമന്ത്രിയുടെ മരുമോൻ, ഈ റിയാസ് എന്ന് പറഞ്ഞ മരുമോൻ മന്ത്രി കല്യാണം കഴിക്കണമെന്ന് ഈ മുഖ്യമന്ത്രിയുടെ പിള്ളേനെ വേറൊരാൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇല്ലേ? സുനീഷ് 10 കോടി രൂപ മിനിമം ബാലൻസ് അക്കൗണ്ട് എടുത്തെന്ന് പറഞ്ഞ് ഈ സുനീഷിൻ്റെ പേരിലാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ മോളുടെ കല്യാണം ആദ്യം ഡൈവോഴ്സ് ആയതാണല്ലോ. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മോൾക്ക് ഈ സി എം ആർ എല്ലാം കേസുണ്ടായപ്പോൾ അതിനെതിരെ തിരിക്കാൻ വേണ്ടിയിട്ട് ഈ നേരത്തെയുള്ള മരുമോനെ ആരെങ്കിലും വിളിച്ചിട്ട് രംഗത്തെറിക്കുക ഇല്ലില്ല. അപ്പോൾ ഇവർക്കൊരു നീതി, വേറെയാൾക്ക് വേറൊരു നീതി. അങ്ങനെ മുഖ്യമന്ത്രിയുടെ നേരെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കൈത്ത് ഉണ്ടാവില്ല, തലയുടെ മുകളിൽ, കൈത്തിൻ്റെ മുകളിൽ തല ഉണ്ടാവില്ല. അപ്പോൾ അധികാരവും പണവും സ്വാധീനവും ഒക്കെ ഉള്ളതിന് ഒരു നീതി, അല്ലാത്തവന് വേറൊരു നീതി. പാവപ്പെട്ടവൻ കയ്യും കാലും ഇട്ടടിക്കാണ്, സ്കൂൾ വർക്കാണ്, പുള്ളിക്ക് പുസ്തകം മേടിക്കാനും സ്കൂളിൽ വിടാനൊക്കെ കാശില്ല കയ്യിൽ. ഇതൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ തന്നെ, സാറേ എൻ്റെ വലിയ പരിതാപകരെയെല്ലാം കൈത്തൊപ്പം വെള്ളത്തിലാണ് ഞാൻ നിൽക്കുന്നത്, കടവും കടത്തിൻ്റെ കൂടൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാക്കണമെന്നില്ല പോലീസ്, നീ നിൻ്റെ പാട് നോക്കി പോടാന്നാണ് പറഞ്ഞത്. ആര് നീതി കൊടുക്കും ഇക്കാര്യത്തിൽ? മേയർക്കും സച്ചിൻ ദേവ് എം എൽ എക്കും എതിരെയാണ് എല്ലാ തെളിവുകളും. ഈ സി സി ടി വി എന്ന് പറഞ്ഞ വണ്ടിയിലെ സി സി ടി വി ഒക്കെ ആരെണ്ടൊക്കെ അടിച്ചു മാറ്റി ആരാന്ന് എല്ലാവർക്കും അറിയാം, ഞാൻ പറയണില്ല അത്. ആ വണ്ടിയിലെ സി സി ടി വി അവർ അടിച്ചു മാറ്റി, മെമ്മറി കാർഡും ഒക്കെ പോയി. അതില്ലെങ്കിലും ഈ തിരുവനന്തപുരം നഗരത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ സമീപത്ത്, സാബല്യം കോംപ്ലക്സിൻ്റെ സമീപത്തുള്ള എല്ലാ സി സി ടി വിയിലും ഈ ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളൊക്കെ കണ്ടതാണല്ലോ ദൃശ്യങ്ങൾ, വാർത്തയിലൂടെയൊക്കെ ലോകം മുഴുവനുള്ള ആളുകൾ കണ്ട് ഇല്ലേ? അപ്പം ഇവർ പറഞ്ഞെന്താണ്, ഏതോ ഇല്ല ആക്ഷൻ, ഇല്ല ആക്ഷൻ, മറ്റേ ആക്ഷൻ ഉണ്ടല്ല ഇല്ല ഇത് മറ്റത്, അത് കാണിച്ചെന്നാണ് പറയണത്. അത് അതിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോ സി സി ടി വിയിൽ? ഈ കണ്ട സി സി ടി വിയിൽ എവിടെയും ഇല്ല മറ്റേ ആക്ഷൻ ഏത് കാണിക്കുന്നത് കണ്ടിട്ടില്ല. ഇവരവിടെ ചെന്ന് യദുവിനെ വഴുക്ക് പറയണതും വണ്ടിയിലേക്ക് പഠിച്ചു കയറണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, സാക്ഷിമൊഴികളും ഉണ്ട്. ഇന്നിപ്പോൾ വേറൊരാൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവിടെ എന്താ നടന്നെന്നുള്ളത്. ഇപ്പോൾ ഒരു നിവൃത്തിയില്ല, പാവപ്പെട്ടവൻ തേരാഭാരം നടക്കാണ്, വെള്ളം കുടിക്കാൻ കയ്യിൽ കാശില്ല, സ്കൂൾ തുറക്കാണ്, പിള്ളേനെ സ്കൂളിൽ വിടണം, 8-9 വയസ്സുള്ള പിള്ളേനു, അതിന് പഠിപ്പിക്കാൻ കാശ് വേണ്ടേ, പുസ്തകവും സ്കൂൾ ബാഗും കുടയൊക്കെ മേടിക്കാൻ കാശ് വേണ്ടേ? ഇതൊന്നും പോലീസുകാർ നിന്ന് കേൾക്കണ മട്ടില്ല, കോടതി അലക്ഷ്യത്തിന് കേസെടുക്കേണ്ട ഒരു അവസ്ഥയാണ്. നമുക്ക് അങ്ങനെ നിയമത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ അറിയാൻ പാടില്ലെങ്കിൽ ഇതിന് കോടതി അലക്ഷ്യത്തിന് കേസെടുക്കണം. കോടതി നിർദ്ദേശിച്ചിട്ട് ഇവരുടെ പേരിൽ കേസെടുക്കാൻ പറഞ്ഞിട്ട് പോലീസ് ഒരു നോട്ടീസും കൂടി അയച്ച് ഇതുവരെ വിളിച്ച് വരുത്തിയിട്ടില്ല അവരെ. ഇവരുടെ മൊഴി എടുക്കാൻ ചെയ്ത് ആരെ? ആര്യരാജേന്ദ്രൻ്റെ മൊഴി രഹസ്യ മൊഴിയായിട്ട് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിന് നിയമം ഉണ്ട്, അതുകൊണ്ടാണ് അവർ എടുത്തേക്കുന്നത്. ഈ നിയമം യദുവിനും ബാധകമല്ലേ? ഏത് കൊടുത്ത് കേസിൽ ഇവർ വിളിച്ചു വരുത്തി എന്തുകൊണ്ട് ഇവർ ചോദ്യം ചെയ്യണില്ല? കോടതി പറഞ്ഞില്ല അവർക്കെതിരെ കേസെടുക്കാൻ പറഞ്ഞിട്ട് കോടതിയുടെ ഉത്തരവ് കാറ്റിപ്പറത്തി ഈ പോലീസുകാരെ ആരുടെ ബലത്തിൽ? ഈ മുഖ്യമന്ത്രിയുടെ ബലത്തിൽ, മുഖ്യമന്ത്രിയല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ, എവിടെ പോയി നമ്മുടെ ഈ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർ, നീതിമാന്റെ കുപ്പായോട്ട് നടക്കുന്ന ഡ്രൈവർ? എവിടെ പോയി ഈ കെ എസ് ആർ ടി സി മന്ത്രി, നീതിമാന്റെ കുപ്പായോട്ട് നടക്കുന്ന ഈ മന്ത്രി? ഈ മന്ത്രിയും ഈ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ഈ മുഖ്യമന്ത്രിയും കൂടിയല്ലേ നമ്മൾ സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലൊക്കെ പോയി കറങ്ങിയടിച്ച് നടന്നത്? അപ്പോൾ ഇവർ മോനും മോനും അല്ല, ഇവരുടെ പാർട്ടിക്കാരല്ലേ മേയർ, ഇവരുടെ പാർട്ടിക്കാരനെ അല്ലെങ്കിൽ എം എൽ എ സച്ചിൻ ദേവ്, ഇവരും മിണ്ടു അനങ്ങുമോ? പോലീസിൻ്റെ അടുത്ത് ഇവർ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാവും, അങ്ങനെ പേപ്പറും കാര്യങ്ങളൊക്കെ തരും, പെറ്റീഷൻ തരും, ആ പെറ്റീഷനൊക്കെയാണ് മാറ്റി വെച്ചത്, ഞങ്ങൾ പറയാം അതിനനുസരിച്ച് നീയാദ്യം ഇവർ പറഞ്ഞിട്ടുണ്ടാവണം. ഇല്ലെങ്കിൽ ഇതുപോലൊരു പാവപ്പെട്ടവൻ ഇങ്ങനെ നേരാഭാരം നടത്തിക്കുമോ? ഇതെന്തൊരു ഇത് എന്തൊരു ലോകമാണ്, വെള്ളരിക്കാ പട്ടണമെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞാൽ വേണമെങ്കിൽ അതിന് കോടതി അലക്ഷ്യത്തിന് നമുക്കെതിരെ വേണമെങ്കിൽ കേസെടുക്കും ഇല്ലേ? ഇപ്പം എന്താ ഇപ്പം ഇതൊന്നും ഒരു നിവൃത്തിയില്ല, ഒന്നുകിൽ യദു തൂങ്ങിച്ചാവും അല്ലെങ്കിൽ ഇവർ കൊണ്ട് തല്ലിക്കൊല്ലും ജയിലിട്ട് എന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ പോണത്. യദു ഇപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്ത് പോയി പരാതിപ്പെട്ടേക്കാണ്, എനിക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു പരിചയമില്ല, ഒരു ബന്ധമില്ല, എനിക്ക് ഒരു രാഷ്ട്രീയവും ഇല്ല, ഞാൻ പണിയെടുത്ത് ജീവിച്ചുകൊണ്ട് നടക്കണമെന്നായിരുന്നു, എൻ്റെ കേസൊക്കെ വാർത്തയിലൂടെയൊക്കെ സാർ അറിഞ്ഞിട്ടുണ്ടാവുമല്ല, എനിക്കൊരു സഹായം ചെയ്തു തരണം, ഇതിനൊരു നീതി നടപ്പാക്കണ രീതിയിൽ എന്തെങ്കിലും ഒരു സഹായം എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞ് ഏതു പ്രതിപക്ഷ നേതാവിന് അടുത്ത് പോയി കണ്ട് ഈ കേസിന് ആസ്പദമായിട്ടുള്ള എല്ലാ രേഖകളും പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ തീരും, ഏറ്റവും പുതിയ ഒരു വർത്തമാനം അല്ലെങ്കിൽ ഏറ്റവും പുതിയ ട്വിസ്റ്റ് ഈ കേസിലുണ്ടായിരിക്കണം. ഇപ്പോൾ ഇതാണ് നമ്മുടെ മുൻ ഡി ജി പി ആയിരുന്ന സെൻകുമാറൊക്കെ ഒരിക്കൽ വാർത്തയിൽ വന്നിരുന്ന ടി വിയിൽ ചർച്ചയിലൊക്കെ വന്ന് പറയേണ്ടായി, നിങ്ങൾ എതുവിനെല്ലാവരും 100 രൂപ വെച്ച് എല്ലാവരും കൊടുക്ക്, 100 രൂപ വേണ്ട, 1 രൂപ വെച്ച് ആരെങ്കിലും കൊടുത്താൽ
ഈ കേസ് നടത്താൻ വക്കീലിന് കാശ് കൊടുക്കുമ്പോണ്ട്, നല്ല വക്കീലുമാരൊക്കെ ഫ്രീ ആയിട്ട് കേസ് നടത്തണ്ടെന്നാണ് അറിയണത്. പക്ഷെ ഇവിടുത്തെ നീതിന്യായ സംവിധാനങ്ങൾ അനങ്ങണില്ല. വണ്ടിയുടെ ചക്രം പഞ്ചറായ വണ്ടി മുന്നോട്ടേക്ക് പോകില്ല എന്നത് പറഞ്ഞ പോലെ ഇവിടുത്തെ കാറ്റൂത്തിട്ടേക്കാണ് ഈ ചക്രത്തിൻ്റെ ഒക്കെ വേണ്ടി വണ്ടി മുന്നോട്ട് പോകും. നീതിന്യായ വണ്ടി മുന്നോട്ടേക്ക് പോകില്ല, അത് അവിടെ തന്നെ കിടക്കാണ്. ഇതിൻ്റെയൊക്കെ കാറ്റൂത്തിട്ടേക്കാണ്. ഇത് ആര് ചെയ്യണം? ഇവിടെ ആരെ നീതി നിയമമൊക്കെ നടപ്പാക്കാനുള്ള? കോടതിനെ പോലും ബെല്ല് വിളിച്ചിട്ട് പോലീസുകാരിങ്ങനെ പെരുമാറുമ്പോ പോലീസുകാരുടെ ധൈര്യം എന്താ? ഈ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, എന്ത് കാണിച്ചാലും കൂടെ നിൽക്കും എന്നുള്ളത് ഇല്ലേ? അപ്പൊ ഇതിനൊക്കെ എന്താ നമ്മളൊരു മറുപടി വരേണ്ടത്? യദുവിന്റെ കാര്യത്തിൽ ആരെങ്കിലും ഇപ്പൊ ജനങ്ങൾ സംഘടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറാണ്. ഇത് പറഞ്ഞിട്ട് നീ ഇപ്പൊ കലാപത്തിന് ആഹ്വാനം ചെയ്ത് വാർത്ത എഴുതുന്നു പറഞ്ഞ് നമ്മുടെ പേരിൽ കേസെടുക്കും. പക്ഷെ ജനകീയമായ കൂട്ടായ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. അങ്ങനൊരു മാറ്റം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. പാവപ്പെട്ട യദുവിന് ഏതെങ്കിലും തരത്തിലൊരു നീതി കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. നമുക്കൊക്കെ കൂടെ നിൽക്കുക, കലാപം ഉണ്ടാക്കാനല്ല, സത്യസന്ധമായ മാർഗത്തിൽ, ന്യായത്തിന്റെ മാർഗത്തിൽ, നീതിയുടെ മാർഗത്തിൽ ഇയാൾക്ക് നീതി കിട്ടട്ടെ. ഇയാൾ തെറ്റ് ചെയ്തിട്ട് ഇയാളെ പിടിച്ചിട്ട് പോക്കോട്ടെ. പക്ഷേ ഇയാളുടെ എതിരി നിൽക്കുന്ന ആളുകൾ എത്ര വലിയ ഉന്നതരായാലും, സ്വാധീനമോ കാശൊക്കെ ഉള്ള ആളുകളും അവരോടും ചോദ്യം ചെയ്യണം. നമ്മുടെ കോടതിയൊക്കെ എന്തിനുള്ളതാ? നീതിന്യായ സംവിധാനം എന്തിനുള്ളതാ? അപ്പൊ ഈ പിണറായി വിജയന്റെ ധൈര്യത്തിൽ, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ധൈര്യത്തിൽ, ഭരണപക്ഷത്തിന്റെ ധൈര്യത്തിൽ, ഭരണപക്ഷത്തുള്ള ആളുകളെ തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള മട്ടിൽ പോലീസിന്റെ ഈ പെരുമാറ്റം ഉണ്ടല്ല, ഇത് നിർത്തേണ്ടത് തന്നെയാണ്. ഇത് നിർത്തണം. അതിന് ചോദ്യം ചെയ്യേണ്ട ആരെങ്കിലും വേണമല്ല. നീതിന്യായമൊക്കെ ഇവിടെ നടപ്പിലാക്കിയില്ലെങ്കിൽ ആര് ചോദ്യം ചെയ്യും? കോടതിയുടെ ഉത്തരവ് അവരെ കാറ്റിപ്പുറത്ത് കീറിക്കാട്ടി കളഞ്ഞിട്ടാണ് യദുവിനെ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. നീ നിന്റെ കാര്യം നോക്കാൻ കേസൊക്കെ ഞങ്ങൾ അന്വേഷിച്ചോളാന്ന്. അപ്പൊ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുക, യദുവിനെ സഹായിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെ തന്നെ വിചാരിക്കാം. ഈ ഒരു സങ്കടം പറയാനാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇനി എന്താ വരാൻ പോണെന്നുള്ളത് കാത്തിരിക്കാം, കണ്ടറിയാം. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ. സലാം.